ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു വൈറ്റ് ചോക്ലേറ്റ് ട്രിഫിൾ ഗ്യാത്തോയാണ്. അതുണ്ടാക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഹൈറ്റ് കൂടിയിട്ടൊരു പുതിയ ഡിസൈനാണ്. പിന്നെ ഇതിൻ്റെ ബേസ് ഉപയോഗിക്കുന്നത് ഡ്രം ബേസ് ആണ്. അതായത് നോർമൽ ബേസിനെങ്കിലും കുറച്ചുകൂടി കട്ടിയുള്ള സാധനമാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഷുഗർ സിറപ്പ് നന്നായിട്ട് അടിച്ചു കൊടുത്ത ശേഷം നമ്മൾ നേരത്തെ തന്നെ വൈറ്റ് ചോക്ലേറ്റും വിപ്പിംഗ് ക്രീമും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇതിൻ്റെ മുകളിലൊന്ന് ലെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സെയിം രീതിയിൽ തന്നെയാണ് നമ്മൾ മുഴുവനായിട്ട് ചെയ്യുന്നത്. ലെയർ ചെയ്യുന്നത് ഇതേ മെത്തേഡ് തന്നെയാണ്. വേറെ വ്യത്യാസങ്ങളും കാര്യങ്ങളൊന്നും വരുന്നില്ല. അവർ പറഞ്ഞ ഫ്ലേവർ ഇതായതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഈ കേക്ക് എന്ന് പറയുമ്പോഴത്തേക്കും കാണാനായിട്ട് ഭയങ്കര വർക്കുള്ളതായിട്ട് തോന്നിയാലും നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു മോഡലാണിത്. പക്ഷേ കാണാനായിട്ട് ലുക്ക് വെച്ച് നോക്കുമ്പോഴത്തേക്കും നല്ല രസം ഉണ്ടാവും കാണാൻ. അപ്പോൾ നമ്മുടെ ലെയറിങ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഹൈറ്റ് എന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 6 ഇഞ്ചിന് മുകളിൽ ഹൈറ്റ് വരും. കാരണം അത്രയും കേക്ക് വരുന്ന ഒരു 2 കിലോ കേക്കാണ് വരുന്നത്, ബേസ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കളർ തീം എന്ന് പറയുന്ന ഒരു പിങ്ക് കളറാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആ ക്രീമിൻ്റെ അകത്ത് കുറച്ച് പിങ്ക് കളർ ആഡ് ചെയ്തിട്ട് ഫുള്ളൊന്ന് കവർ ചെയ്തെടുക്കണം. നമ്മൾ ആദ്യം വൈറ്റ് ക്രീം ഉപയോഗിച്ച് ലൈറ്റായിട്ടൊന്ന് ജസ്റ്റ് കവർ ചെയ്തേ ഉള്ളൂ. കാരണം ആ സ്പഞ്ചിൻ്റെ ആ പൊടിയും കാര്യങ്ങളൊക്കെ മുകളിലേക്ക് കയറി വരായിരിക്കാൻ വേണ്ടിയാണ് ആദ്യം വൈറ്റ് ക്രീം ഇട്ടൊന്ന് കവർ ചെയ്തത്. പിന്നെ അത് തന്നെയല്ല, കളർ കൂടുതൽ വരുന്നത് കാരണം നമ്മൾ ആ പുറത്ത് ഫിനിഷിങ്ങിന് മാത്രം ആ കളർ യൂസ് ചെയ്യുന്നുള്ളൂ. ലൈറ്റായിട്ടൊന്ന് ആ ക്രീം തേച്ച് ഫിനിഷ് ചെയ്തെടുക്കുവാണ് നമ്മൾ. അപ്പോൾ ഏകദേശം നമ്മൾ ക്രീം തേച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് കഴിഞ്ഞ ശേഷം മറ്റേ നമ്മുടെ സ്പാച്ചുലെ അതല്ലെങ്കിൽ അതേക്കൂടി സ്ക്രാപ്പർ എന്തെങ്കിലും സൈഡിൽ ഉപയോഗിച്ചിട്ട് വലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ലെവൽ കിട്ടും. കാരണം ഇതും പാലറ്റ് നൈഫ് ഉപയോഗിക്കാൻ നേരത്തെ എന്ന് വെച്ചാൽ അത്ര ഹൈറ്റുള്ള കാരണം പിടിക്കാൻ ബാലൻസ് ഇല്ലാത്ത ആൾക്കാരും ചെയ്യുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ആ ഒരു എന്താ പറയുക ഫിനിഷിങ് സൈഡ് കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് കറക്കി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സൈഡൊക്കെ അടിപൊളിയായിട്ട് ഫിനിഷ് ചെയ്ത് കിട്ടും. പിന്നെ ആ മേൽഭാഗം നമ്മൾ സ്ഥിരം ചെയ്യുന്ന പോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. നമ്മളതിൻ്റെ സൈഡ് അതായത് അടിഭാഗം ഒരു റിബണിൻ്റെ ഷേപ്പാണ് വരുന്നത്. അതായത് റിബൺ കവർ ചെയ്ത് വെച്ചൊക്കെ നോക്കിണ്ട്. അപ്പോൾ ഫോണ്ടൻ്റ് അതേപോലെ ഷീറ്റ് ചെയ്തിട്ട് ഗം പേസ്റ്റോ അല്ലെങ്കിൽ ഷുഗർ പേസ്റ്റോ നമുക്ക് രണ്ട് ഏതെങ്കിലും യൂസ് ചെയ്യാം. ഗം പേസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ കുറച്ച് വർക്കിംഗ് ചെയ്യാനായിട്ട് നമുക്ക് എളുപ്പമായിരിക്കും. പിന്നെ ആ ഉണ്ടാക്കുന്ന ഷേപ്പിൽ കുറച്ച് നേരം വെച്ച് ഡ്രൈ ആയിക്കഴിഞ്ഞാൽ അതേ കൂട്ടി തന്നെ ഇരുന്നുള്ളൂ. ഷുഗർ പേസ്റ്റ് ആകുമ്പോൾ ഷേപ്പ് ചെറുതായിട്ടൊക്കെ വ്യത്യാസം വരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. അപ്പോൾ അതിൻ്റെ മേളിൽ വെക്കാനുള്ള മേഘങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചോക്ലേറ്റ് കേക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സെറ്റായിട്ട് അങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് കുത്താനായിട്ടുള്ള സ്റ്റിക്കും കൂടി നമുക്ക് അതുമായി ഒട്ടിക്കാനായിട്ടും പറ്റും. അപ്പോൾ ആ കട്ട് ചെയ്ത ഷുഗർ പേസ്റ്റിൻ്റെ മുകളിലേക്ക് ഫുള്ളായിട്ട് ചോക്ലേറ്റ് സ്പ്രെഡ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ഈ സ്റ്റിക്ക് വെക്കുന്നത്.
അപ്പോൾ ഇത് സെറ്റായി കഴിയുമ്പോഴത്തേക്കും അവിടെ ഇരുന്നുള്ളത് കുഴപ്പമൊന്നും ഉണ്ടായില്ല. കോമ്പൗണ്ട് ചോക്ലേറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ ഷേപ്പ് എല്ലാം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഫ്ലവറിൻ്റെ അതായത് കട്ടർ ഉണ്ടെങ്കിൽ അതൊന്ന് പ്രസ് ചെയ്ത് പിടിച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മേഘമൊക്കെ എടുക്കാം. ഇനിയപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചേക്കുന്ന സാധനങ്ങളൊക്കെ അതിൻ്റെ മുകളിലേക്ക് സെറ്റ് ചെയ്യുവാണ്. ഫ്ലവറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ ആ ഫ്ലവറൊക്കെ സൈഡിലേക്ക് ഒന്ന് കുത്തി കൊടുക്കാം. ഇതിൻ്റെ ബാക്കിൽ ടൂത്ത് പിക്കോ അല്ലെങ്കിൽ അതേ കൂടെ എന്തെങ്കിലും സാധനം വെക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് അവിടെ ഇരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ കൊണ്ടുപോകുന്ന സമയത്തൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഷേക്കായി പോകത്തൊന്നുമില്ല. അപ്പോൾ അതതിൻ്റെ ആ ഒരു ലെവൽ നോക്കിയെല്ലാം നമ്മൾ സെറ്റ് ചെയ്യുവാണ്. ഈ മഴവിലും കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഡ്രൈ ആക്കണമെന്നുണ്ടെങ്കിൽ ഓവൻ്റെ അകത്ത് നമ്മളൊരു ടെമ്പറേച്ചർ കുറച്ചിട്ട് കുറച്ച് നേരം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഡ്രൈ ആവും, ഈ കട്ട് ചെയ്തെടുത്തേക്കണ സാധനങ്ങളൊക്കെ. അപ്പോൾ ഇത് എല്ലാ അതേ കൂടി നമ്മൾ അതിൻ്റെ മുകളിലേക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കുകയാണ്. ഈ കേക്ക് എന്ന് പറയുന്നത് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടാവും, നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നൊരു ഡിസൈനാണ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് പുറത്തുനിന്ന് കുറേ സാധനങ്ങൾ അങ്ങനെയൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ കൈ കൊണ്ടാണെങ്കിലും കട്ട് ചെയ്തെടുക്കുക ഈ ഷേപ്പും കാര്യങ്ങളൊക്കെ. ഫിനിഷിംഗ് ആണെങ്കിലും പ്ലെയിൻ ആയിട്ടൊന്ന് ഫിനിഷ് ചെയ്ത് ആ സൈഡിൽ നിന്ന് കവർ ചെയ്യുന്ന മാത്രമേ ഉള്ളൂ മെയിനായിട്ട് വരുന്ന വർക്ക്. ഈ സൈഡിൽ വരുന്ന പീസൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ചോക്ലേറ്റ് കൊണ്ട് അതുമേലേക്ക് ഒട്ടിച്ചാണ് വെക്കുന്നത്. വെറുതെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇളകിപ്പോകാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ ചോക്ലേറ്റ് ഉപയോഗിച്ച് അത് ഒട്ടിച്ച് വെക്കുന്നത്. അപ്പോൾ ഏകദേശം നമ്മുടെ കേക്കിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ചെറിയ രണ്ട് മൂന്ന് പണികളൂടെ ഉള്ളൂ. ഈ ബട്ടർഫ്ലൈ കട്ട് ചെയ്ത് കഴിച്ചിട്ട് ഇതേ കൂട്ട് കിട്ടാനായിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു സ്ക്വയർ മോൾഡാ അതിൻ്റെ അകത്തുനിന്ന് വളച്ചിട്ട് വെച്ച് ഓവൻ്റെ അകത്തുനിന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ സെറ്റാക്കി കിട്ടും നമുക്ക് കറക്റ്റായിട്ട്. ടെമ്പറേച്ചർ കുറച്ചാണെന്ന് അല്ലെങ്കിൽ ഓഫാക്കി ഇട്ട് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അതിൻ്റെ അകത്ത് വെറുതെ വെച്ചിട്ട് കുറച്ച് നേരം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ആ ഒരു ഷേപ്പിൽ അങ്ങോട്ട് സാധനം സെറ്റായിക്കോളും, പിന്നെ അത് പോകത്തൊന്നുമില്ല. ഇതിൻ്റെ ആ ഏരിയ പ്ലെയിൻ ആയിട്ടിരിക്കുന്നതുകൊണ്ടാണ് നമ്മളവിടെ ചെറിയ ഹാർട്ടും കാര്യങ്ങളൊക്കെ. നമുക്കിപ്പോൾ ഈ ഹാർട്ടിന് വരെ വേറെ എന്തെങ്കിലും ഡിസൈൻ വേണമെന്നുണ്ടെങ്കിൽ ആ ഡിസൈനൊക്കെ അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ഹാർട്ടാണ് വെക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഡിസൈനൊക്കെ നമ്മൾ ഫോട്ടോയൊക്കെ കാണുമ്പോൾ അയ്യോ ഇതെങ്ങനെ ചെയ്യുമെന്നൊക്കെ ആലോചിക്കാറുണ്ട്. പക്ഷേ ഇതൊക്കെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്ന ഡിസൈനുകളാണ് ഒന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇങ്ങനത്തെ ഡിസൈനും കാര്യങ്ങളും അതൊക്കെ കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും.